അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാകുമ്പോഴാണ് സ്വീകാര്യയോഗ്യമായി തീരുന്നത്. ഇന്ന് പലരും തോന്നുന്ന രൂപത്തിലാണ് നമസ്കരിക്കുന്നത്. അത്തരം നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ആ നമസ്കാരക്കാരെ അല്ലാഹു തആല ശപിക്കുകയുണ്ടായി. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അശ്രദ്ധമായി നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്കാണ് സർവനാശവും. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ജീവികളെ എടുത്തു പറഞ്ഞ്, നമസ്കരിക്കുമ്പോൾ ഈ ജീവികളെ പോലെ ആകരുത്, ഈ ജീവികളോട് നിങ്ങൾ നമസ്കാരത്തിൽ സാദൃശ്യപ്പെടരുത് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. ഒന്നാമത്തെ ഉദാഹരണം, കാക്ക കൊത്തുന്നത് പോലെ കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കുക, ഇത് തെറ്റായ രീതിയാണ്. ഒരിക്കൽ മദീന പള്ളിയിൽ ഒരാൾ വന്ന് നമസ്കരിച്ചു, വളരെ വേഗത്തിൽ റുകൂ സുജൂദ് ചെയ്തു. നമസ്കാരത്തിന് ശേഷം ആ സഹാബിയെ നബി തങ്ങൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും ഇപ്രകാരം വേഗതയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മാർഗത്തിലല്ല, ഇസ്ലാമിലല്ല അവർ മരിക്കുന്നത്. കാക്ക കൊത്തുന്നത് പോലെയാണ് നമസ്കാരത്തിൽ സുജൂദ് ഇവർ ചെയ്യുന്നത്. മറ്റൊരു ഹദീസിൽ കനഖ്രിദ്ദീഖ് കോഴി കൊത്തുന്നത് പോലെയാണ് ഇവർ റുകൂ സുജൂദ് ചെയ്യുന്നത്. ഇത് തെറ്റായ രീതിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൃഗങ്ങളോട് ഉപമിച്ചതിൽ രണ്ടാമത്തെ ഉപമ, ഒട്ടകം ഇരിക്കുന്നത് പോലെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്, അങ്ങനെ സുജൂദ് ചെയ്യരുത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സജദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്താൽ, സുജൂദിലേക്ക് പോയാൽ, ഫലാ യബ്രുഖ് കമാ യബ്രുഖുൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ ഒരിക്കലും മുട്ടുകുത്തരുത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ ആശയം ഇതാണ്, ഒട്ടകം മുട്ടുകുത്തുന്നതിന് മുമ്പ് അതിൻ്റെ കൈകളാണ് ആദ്യമായി വെക്കുന്നത്. ഇതുപോലെ സുജൂദി ിലേക്ക് പോകുമ്പോൾ ആദ്യമായി കൈകളല്ല വെക്കേണ്ടത്, മുട്ടുകൾ കുത്തി ശേഷമാണ് കൈകൾ വെക്കേണ്ടത്. മൂന്നാമത്തെ ഉപമ ഇതാണ്, കുറുക്കനെ പോലെ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനുവരിക്കുന്നു, നഹാനി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിരോധിക്കുകയുണ്ടായ കുറച്ച് കാര്യങ്ങൾ. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഇൽതിഫാത്തിൻ ക ഇൽതിഫാത്തി സഅലബ്, കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളത്. അത് നബി തങ്ങൾ എന്നോട് തടയുകയുണ്ടായി. കാരണം കുറുക്കൻ എന്ന ജീവിയുടെ ഒരു പ്രത്യേകതയാണ്, അത് ഏറ്റവും കൂടുതൽ തിരിഞ്ഞു നോക്കുന്ന ഒരു ജീവിയാണ്. എപ്പോഴും ആ ജീവിയെ എറിഞ്ഞോടിക്കുമെന്നുള്ള ചിന്താഗതിയിലാണ് ആ ജീവി ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കുറുക്കനെ പോലെ നിങ്ങൾ നമസ്കാരത്തിൽ പെടുന്നതിനെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നത് തെറ്റാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ചില ആളുകൾ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാറുണ്ട്, ചിലർ നമസ്കാരത്തിൽ ക്ലോക്കിലേക്ക് നോക്കി സമയം നോക്കാറുണ്ട്, അത് തെറ്റായ രീതിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ആളുകളിൽ ചിലർ ആകാശങ്ങളിലേക്ക് നോക്കുകയാണ് നമസ്കാരത്തിൽ, കണ്ണുകൾ ഉയർത്തി നമസ്കാരത്തിൽ നോക്കുന്നു. ലതുഖ്തഫുന്ന അബ്സാറുഹും, അവരുടെ നോട്ടം അവസാനിപ്പിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചകൾ, അവരുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ഉപമ, നായയുടെ ഇരുത്തം നിങ്ങൾ ഉപേക്ഷിക്കുക. സുജൂദ് ചെയ്യുമ്പോൾ നായ കൈകൾ വിരിച്ചതുപോലെ നിങ്ങൾ കൈവിരിക്കരുതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ഹദീസിൽ കാണാം, ഇഅതദിലു ഫി സുജൂദ്, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ ശരിയായ രൂപത്തിൽ സുജൂദ് ചെയ്യുക. വലാ യബ്സുദ് അഹദുക്കും ദിറാഇഹി ഇൻ ബിസാത്തൽ ഖൽബ്, നായ അതിൻ്റെ കൈ ഭൂമിയിൽ വിരിച്ചു വച്ചതുപോലെ ഒരിക്കലും നിങ്ങളുടെ കൈ വിരിച്ചു വെക്കരുത്, അത് ഉയർത്തി വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നത്, കുരങ്ങന്മാർ ഇരിക്കുന്നത് പോലെ നമസ്കാരത്തിൽ ഇരിക്കരുത്, അത് തെറ്റായ രീതിയാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഞ്ചാമത്തെ ഉപമ ഇതാണ്, കുതിരയുടെ വാല് ഉയർത്തുന്നത് പോലെ സലാം വീട്ടുന്നതിന് മുമ്പ് സൈഡുകളിലേക്ക് കൈ ഉയർത്തി സലാം പറയുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആളുകളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മാലി അറാക്കും റാഫിഐ ഐദീകും കഅന്നഹ അദ്നാബു ഖൈരി ശംസിൻ, കുതിരകൾ അതിൻ്റെ വാല് ഉയർത്തുന്നത് പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ സലാം വീട്ടുമ്പോൾ കൈകൾ ഉയർത്തുന്നത്? അത് തെറ്റായ രീതിയാണ്. ചുരുക്കത്തിൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമസ്കരിക്കുമ്പോഴാണ് ആ നമസ്കാരം സ്വീകാര്യയോഗ്യമായി തീരുകയും പ്രതിഫലത്തിന് അർഹമായി തീരുകയും ചെയ്യുക. അല്ലാതെ
തോന്നുന്നത് പോലെ നമസ്കരിച്ചാൽ ആ നമസ്കാരം പാഴാണ്. പ്രതിഫലത്തിന് പകരം നരകമായിരിക്കും, ശിക്ഷയായിരിക്കും, ശാപമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള മൃഗങ്ങളോട് സാദൃശ്യമാകുന്ന പ്രവൃത്തികൾ നമസ്കാരത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ രൂപത്തിൽ നമസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله عليه وسلم.